നമസ്കാരം. താങ്ങാനാകുന്ന വിലയിൽ ഫീച്ചർ റിച്ചായ കാറുകൾ ഓഫർ ചെയ്തുകൊണ്ടാണ് കൊറിയൻ കമ്പനിയായ കിയ ഇന്ത്യക്കാരെ കയ്യിലെടുത്തത്. കിയയുടെ സെൽട്ടോസ്, സോനറ്റ് എന്നീ എസ് യു വികൾ മികച്ച വിൽപ്പനയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിയ ഇന്ത്യ തങ്ങളുടെ 2.0 തന്ത്രത്തിന്റെ ഭാഗമായി വരാനിരിക്കുന്ന പുതിയ എസ് യു വിയുടെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ കാറിന്റെ ഡിസൈൻ സ്കെച്ചുകളാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ രാജ്യത്തെ റോഡുകളിൽ പരീക്ഷണോട്ടം നടത്തുന്ന സൈറോസ് കിയയുടെ 2.0 പദ്ധതിയുടെ ഭാഗമാണ്. കിയയുടെ വാഹന നിരയിൽ സെൽട്ടോസിനും അതുപോലെ തന്നെ സോനറ്റിനും ഇടയിലാകും പുതിയ കാർ സ്ഥാനം പിടിക്കുക. ഈ മോഡൽ സാധാരണ എസ് യു വി ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇത് അധികം കണ്ടിട്ടുണ്ടാകില്ല എന്ന് ചുരുക്കം. കമ്പനി പുറത്തുവിട്ട ടീസർ ചിത്രത്തിൽ കാറിന്റെ സൈഡ് പ്രൊഫൈലാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന സൈറോസ് എസ് യു വി ബോക്സി ഡിസൈനിൽ വരുമെന്ന സൂചനകളാണ് ഇത് നൽകുന്നത്. കാർണിവൽ, ലിമോസിൻ, EV9 എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ആധുനിക ഡിസൈനാണ് വാഹനത്തിന് ലഭിക്കുകയെന്നാണ് കിയ പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പറയുന്നത്. എൽ ആകൃതിയിലുള്ള LED ടെയിൽ ലാമ്പും വേർട്ടിക്കൽ LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും കാറിൽ വന്നേക്കാം. ഫ്രണ്ട് സെക്ഷനെ പിൻഭാഗത്ത് നിന്ന് കട്ടിയുള്ള ബി പില്ലർ കൊണ്ട് വേർതിരിച്ചതിനാൽ തന്നെ ഇതിനെ ഒരു MPV എന്ന് തോന്നിയാൽ കുറ്റം പറയാനാകില്ല. സി പില്ലറിലും റിയർ ക്വാർട്ടർ പാനലിലും ബ്ലാക്ക് ഡിസൈൻ ഘടകങ്ങൾ ചേർത്തിട്ടുണ്ട്. മികച്ച ഫ്രണ്ട് ഡിസൈനോട് കൂടിയ ബോക്സി ടെയിൽ സെക്ഷനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഫംഗ്ഷണൽ റൂഫ് റെയിലുകളും ഇതിൽ കാണാൻ സാധിക്കും. 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, സൺറൂഫ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ലെതർ അപ്ഹോൾസ്ട്രി, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ആംബിയന്റ് ലൈറ്റിംഗ്, കണക്റ്റഡ് കാറിന്റെ സവിശേഷതകൾ, ഡ്രൈവ് മോഡുകൾ, ഉയർന്ന നിലവാരമുള്ള ബോസ് ഓഡിയോ എന്നിവ കാറിൽ സജ്ജീകരിച്ചേക്കും. 6 എയർ ബാഗുകൾ, അഡാസ്, 360° ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഫീച്ചറുകൾ ഈ കോമ്പാക്ട് എസ് യു വിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, 1.0 ലിറ്റർ ടെർബോ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുകളായിരിക്കും വരാനിരിക്കുന്ന എസ് യു വിക്ക് തുടിപ്പേക്കുക. 7-speed ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നിവ ഇതിൽ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. IC എഞ്ചിൻ പതിപ്പുകൾ പുറത്തിറക്കി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഫുൾ ഇലക്ട്രിക് പതിപ്പ് പുറത്തിറക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. ഇലക്ട്രിക് എസ് യു വിയുടെ വില സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഫുൾ ചാർജിൽ 350 കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന ഇലക്ട്രിക് കാർ ആയിരിക്കും ഇതെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ വിവിധ റോഡുകളിൽ പരീക്ഷണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ തന്നെ അടുത്ത വർഷം ആരംഭത്തിൽ തന്നെ ഈ ഒരു കാർ പുറത്തിറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. 2019 ഓഗസ്റ്റിൽ ഉൽപ്പാദനം ആരംഭിച്ച കമ്പനിയുടെ അനന്ത്പൂർ പ്ലാന്റിലായിരിക്കും ഈ കാർ നിർമ്മിക്കുക. സെൽട്ടോസ്, കാർണിവൽ, സോനറ്റ്, കാരൻസ്, EV6, EV9 എന്നിങ്ങനെ 6 വാഹനങ്ങളാണ് കിയ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത്. കാർണിവൽ, EV9 എന്നീ മോഡലുകൾ കഴിഞ്ഞ മാസമാണ് കമ്പനി പുറത്തിറക്കിയത്. CBU യൂണിറ്റായി എത്തിക്കുന്ന കാർണിവലിൻ്റെ 1 കൊല്ലത്തേക്കുള്ള ഓർഡറുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിട്ടുണ്ട്. അനന്തപൂർ പ്ലാനിൽ നിന്ന് ഏകദേശം 1.3 ദശലക്ഷം വാഹന കയറ്റുമതി ചെയ്തിട്ടുണ്ട്. 287 നഗരങ്ങളിലായി 640 ടച്ച് പോയിന്റുകളുടെ വിപുലമായ ശൃംഖലയാണ് കമ്പനിക്ക് ഉള്ളത്. പുത്തൻ എസ് യു വി കൂടി എത്തുന്നതോടെ വിപണി വിഹിതം 10% ആക്കി ഉയർത്താനാണ് കിയയുടെ ശ്രമം.